വ്യാജ കത്തിടപാട് വിഷയത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ച് ടി ആർ അനിൽ. വിവാദം ഒതുക്കി തീർക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനക്കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിലുള്ള വിവാദങ്ങൾ ഒതുക്കി തീർക്കുവാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ടി ആർ അനിലിന്റെ രാജി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിലേക്ക് 295 താൽക്കാലിക ജീവനക്കാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനുണ്ടെന്നും ഇതിലേക്ക് പാർട്ടിയുടെ മുൻഗണനാ പട്ടിക നൽകണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ടി ആർ അനിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കത്തയച്ചിരുന്നു. ഇത് CPM ജില്ലാ നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതാണ് സംഭവങ്ങൾ വിവാദമാക്കിയത്. അതുതന്നെയാണ് ടി ആർ അനിലിനെ ബലിയാടാക്കി കരുതി കൂട്ടിക്കൊണ്ടുള്ള നീക്കത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. വ്യാജ കത്തിടപാട് സംബന്ധിച്ച് 56 ദിവസമായി തുടരുന്ന സമരം താൽക്കാലികമായി ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്നതിൽ BJPക്കും UDFനും ശക്തമായ എതിർപ്പുകൾ ഒന്നുമില്ല എന്നതും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. CPIM ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതകൾ തന്നെയാണ് വിഷയം പുറത്തു വരാനുള്ള കാരണമെന്നാണ് മറ്റൊരു ആരോപണം. കോർപ്പറേഷനിലെ തുടർച്ചയായ പല വിവാദങ്ങൾക്കും പിന്നിൽ അനിൽ ആണെന്നാണ് നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് SAT ആശുപത്രിയിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ജീവനക്കാരെ നിയമിക്കാനുള്ള പട്ടിക തേടിയുള്ള അനിലിന്റെ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തുകളുടെ പേരിൽ മേയറും കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനും രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച് BJP UDF നടത്തിയ സമരമാണ് ഇപ്പോൾ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഫലം കാണാൻ പോകുന്നത്. കത്ത് സംബന്ധിച്ച് ഹൈക്കോടതിയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടതിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു നിൽക്കുന്നത്. മേയറുടെ പേരിലുള്ള കേസിൽ ഇനി ഉറ്റുനോക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലേക്കാണ്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിവാദ കത്തിടപാടിന് പരിഹാരമായോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ പരിഹാരമായി എന്ന് വേണമെങ്കിൽ ടി ആർ അനിലിന്റെ ഈ രാജ്യസന്നദ്ധത അറിയിച്ചതിൽ നിന്നും പറയാം. കത്തിടപാട് വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരുന്നത്. താൻ ഇത്തരത്തിലൊരു കത്ത് അയച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് മേയർ അന്നേ ഉറച്ചു നിന്നത്. താൻ വിശ്വസിക്കുന്ന പാർട്ടിയും മുഖ്യനും പാർട്ടിയുടെ മുഖച്ഛായ സംരക്ഷിക്കാൻ തനിക്കൊപ്പം നിൽക്കുമെന്നും മേയർക്കറിയാമായിരുന്നു.